നാല് ദിവസമായിരിക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളമില്ലാതായിട്ട്. ഇന്ന് പകലും കുടിവെള്ളം കിട്ടില്ല. പുലർച്ചെ പമ്പിംഗ് തുടങ്ങിയെങ്കിലും വാൾവിൽ ലീക്ക് കണ്ടെത്തിയതിനെ തുടർന്ന് നിർത്തി. 4 മണിയോടെ പമ്പിംഗ് തുടങ്ങുമെന്നാണ് ജലവിഭവ വകുപ്പ് മന്ത്രി പറയുന്നത്. ടാങ്കറുകൾ ആവശ്യത്തിന് ഏർപ്പെടുത്തിയെന്ന് നഗരസഭയും മന്ത്രിമാരും പറയുമ്പോൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് നഗരവാസി. പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിൽ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ വൈകുന്നതിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. പരീക്ഷണ പമ്പിംഗ് തുടങ്ങിയെങ്കിലും വാൽവിൽ ലീക്ക് കണ്ടതോടെ നിർത്തിവെക്കുകയായിരുന്നു. വാൽവിൽ അറ്റകുറ്റപ്പണി വീണ്ടും തുടങ്ങേണ്ടി വന്നുവെന്ന് മാത്രമല്ല, മണർക്കാട് അമ്പലത്തറ ആറ്റുകാൽ മേഖലകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് പൈപ്പിടൽ ജോലി തീർന്നിട്ടുമില്ല. മേലാറന്നൂരിൽ നിന്ന് CP അജിത തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ ലൈനാണ് കാണുന്നത്. അത് ഇരട്ടിപ്പിക്കൽ ജോലികൾ നടക്കുകയാണ്. ആ ജോലികൾ നടക്കുന്നതിന് മുന്നോടിയായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അലൈൻമെൻറ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി തീരുമാനിച്ചത്. ഇതിനുവേണ്ടിയാണ് 2 ദിവസത്തേക്ക് നഗരത്തിൽ കുടിവെള്ളം വിതരണം ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പക്ഷേ ഈ 4 ദിവസമായിട്ടും ഈ ജോലികൾ തീരാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ നഗരത്തിലേക്കുള്ള ജലവിതരണം പുനരാരംഭിക്കുമെന്നും ഉച്ചയോടുകൂടി പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്നുമായിരുന്നു വാട്ടർ അതോറിറ്റി ഉന്നതതല യോഗത്തിൽ നൽകിയ ഉറപ്പെങ്കിൽ അതിന് കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം രാവിലെ പുലർച്ചയോടുകൂടി ഭാഗികമായി പമ്പിംഗ് ആരംഭിച്ചപ്പോൾ ദാ ഈ കാണുന്ന വലിയ വാൽവ്, അതിൽ ചോർച്ചയുണ്ടായി. ഈ വാൽവിൻ്റെ പണി ഇവിടെ നടക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് പൈപ്പിടൽ ജോലികളും പുരോഗമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ഗ്യാപ്പ് പൈപ്പിട്ട് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതിലൊരു കർവുണ്ട്, ആ കർവ് ഘടിപ്പിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഘടിപ്പിച്ച ശേഷം മാത്രമേ ജലവിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയൂ. ഇന്ന് രാത്രിയോടുകൂടി മാത്രമേ പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും പമ്പിംഗ് തുടങ്ങാൻ കഴിയൂ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പണികൾ ഇവിടെ പുരോഗമിക്കുന്നത്.